അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാമിഅ ഹിക്മയുടെ സിൽവർ ജൂബിലി സമാപ്തിയോടനുബന്ധിച്ച് ചേർന്ന ഈ പണ്ഡിത സമ്മേളനത്തിൽ നമുക്കാവശ്യമായ കുറേ ഉപദേശങ്ങൾ ബദറു സാദാത്ത് മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി അവർകൾ നമ്മോട് ഉപദേശിച്ചു. ഇനി വളരെ നീട്ടി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൻ്റെ ജീവായ യഥാർത്ഥ ഇൽമ്, അതിൽ നിന്ന് സകരം ആർക്ക് കിട്ടിയോ അവന് വലിയ ഖൈറാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. ഒമന് യൂത്തൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന ആയത്തിൽ വിശേഷിപ്പിച്ച ആ അൽ ഹിക്മ, അത് തന്നെയാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഹദീസിൽ ഇൽമു കൊണ്ടും വിവക്ഷിച്ചത്. അത് ഒരാൾക്ക് അള്ളാഹു എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ ഹല്ല് അവന് കിട്ടും. അപ്പം എത്ര കിട്ടിയാലും അതനുസരിച്ച് അവന് കിട്ടിയ ആ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ചില കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് വിസ്മരിക്കാൻ പാടില്ല. ഞാൻ ആലിമല്ല, ഞാനൊരു ജാഹിലാണ് എന്ന് നമ്മളൊക്കെ ഒരു പക്ഷേ ഹലുമുൻ നഫ്സായി സ്വന്തം നഫ്സിനെ താഴ്ത്തി പറയും. എങ്ങനെ പറഞ്ഞാലും ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ഉലമാകും അവർക്ക് ഉലമാ എന്ന നിലക്ക് ചില ബാധ്യതയുണ്ട്. മുൻകാലത്തുള്ള ഉലമാവിനെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല, ശരിയാണ്. പക്ഷേ കാലഘട്ടം കുറേ പിന്നിട്ട് വന്നപ്പോൾ അങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മുത്തലഖ് മുജ്തഹിദുകളായ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ താഴേക്കടയിലുള്ളവരെ സംബന്ധിച്ച് മുജ്തഹിദ് അല്ലാത്തവരെ പറ്റി ആലിം എന്ന് പറയാൻ പാടില്ലായിരുന്നു. ഇമാം സുയൂത്തി അവിടുത്തെ ഫത്താവയിൽ പറഞ്ഞു കാണും, ഇത്തലാഖുൽ ലഫ്ളിൽ ആലിമി വൽ ഫഖീഹി, ആലിം എന്നോ ഫഖീഹ് എന്നോ പറയൽ, അലാ ഗൈറിൽ മുജ്തഹിദി. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പം ആ കാലത്ത് മുജ്തഹിദുകളായ അയ്യമ്മത്തൊക്കെ ജീവിക്കുന്ന ആ കാലത്ത് ഇജ്തിഹാദിന് യോഗ്യതയില്ലാത്തവരെ പറ്റി ആലിമെന്നോ അല്ലെങ്കിൽ ഫഖീഹെന്നോ ഒന്നും പറയാൻ പാടില്ല. അഥവാ അങ്ങനെ പറഞ്ഞു പോയാൽ ഇമാം സുയ്യത്ത് പറയുന്നു അത് ഏതുപോലെയാണ്, ഇത്തലാഖ് ലഫ്ളിൽ മുസ്ലിം
ഒരു ജൂതനെ പറ്റി, ഒരു നസ്രാനിനെ പറ്റി മുസ്ലിം എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥമുണ്ട് ഇതിന്? ഒരുപക്ഷെ ഭാഷാപരമായി അവൻ അന്നത്തെ അവരുടെ ആ മതം അനുസരിച്ച് ജീവിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ മുസ്ലിം കീഴ്പ്പെട്ടു അനുസരിച്ചു എന്നൊക്കൊരർത്ഥം ഭാഷാപരമായി പറയുക എന്നല്ലാതെ സാങ്കേതികമായി അവനെക്കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല എന്ന പോലെയാണെന്ന്. ബഹുമാനപ്പെട്ട മഹാനായ താജ് ശരിയ നാം വിനയാനെ പ്രതീക്ഷിച്ചതായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നു. അവരുടെയൊക്കെ ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നേതാക്കൾക്കൊക്കെ, ഉസ്താദുമാർ സാദാത്യങ്ങൾ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ കാലഘട്ടത്തിലാണ് ഉലമാഇനെ നമ്മൾ മനസ്സിലാക്കുന്നതും കണക്കാക്കുന്നതും. അപ്പം പഴയകാല ആലിമീങ്ങളെ കൊള്ള ചേർത്തി നോക്കിയാൽ നമ്മളവരൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ആലിമല്ല, ഞാനൊരു ജാഹിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഓരോ കാലഘട്ടത്തിലെയും അവാം മുന്നാസ് കൊള്ള ചേർത്തി നോക്കുമ്പോൾ നമുക്ക് കുറേ കടമകളും കടപ്പാടുകളും ഉണ്ട്. ഇൽമിൽ നിന്ന് വല്ല ശൈഉം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കടമയും കടപ്പാടും നാം പൂർത്തിയാക്കി വിട്ടണം. നാം എടുക്കുന്ന ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് മാത്രം ഈ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റില്ല. അതൊരു ശമ്പളം വാങ്ങുന്ന ആൾ അജീർ, കൂലിക്കാരൻ, അവൻ വാങ്ങുന്ന ശമ്പളം അവന് ഹലാലാകണമെങ്കിൽ അവൻ്റെ ആ ജോലിയിൽ കൃത്യനിഷ്ഠത വേണം, വൃത്തിയായി ചെയ്യണം. അത് ഏത് ജോലിക്കാരനുള്ളതാണ്? ഒരു മുദരിസായ ആൾ, അയാൾ നന്നായി ദർസ് മാത്രം നടത്തി, വേറെ ഒന്നിലേക്കും അയാൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ആലിം എന്ന നിലക്കുള്ള അയാളെ കടമ അയാൾ വീട്ടിയിട്ടില്ല. വയലു പറയാൻ കഴിയുന്ന ആൾ നല്ല വയലു പറയും, അതിൻ്റെ ടി എ ഡി ഒക്കെ വാങ്ങും ചെയ്യും. അതുകൊണ്ട് മാത്രം അയാളെ കടമകൾ നിർവഹിച്ചു എന്ന് പറയാനൊക്കുമോ? അള്ളാഹു കൊടുത്ത ഇൽമ് അതനുസരിച്ച് അയാൾക്കൊരുപാട് കടമകളുണ്ട്, അത് വീട്ടിയിട്ടില്ല. ഒരു ജോലി ചെയ്യുന്ന ആൾ അവൻ്റെ ജോലി കൃത്യമായി നടത്തിയതുകൊണ്ട് മാത്രം ആലിമ നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് കിട്ടിയല്ലോ, അതനുസരിച്ച് നമുക്ക് ചില ഹുക്കൂക്കുകൾ ഉണ്ട്, അത് നാം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കൂടി വേണം. അതിൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നസീഹത്ത് തരാൻ പറ്റുന്ന മഹാന്മാരായ ആലിമീങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റ് കൂടിയായ റഈസുൽ ഉലമാ മഹാനുഭാവുകളും സമസ്തയിലെ ജമീയത്തുമായുടെ ഉപാധ്യക്ഷനായ താജു ശരിയ അലിക്കുഞ്ഞു സാദ് അവറുകളും മറ്റ് ആലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യാനുസൃതം അവരൊക്കെ നമ്മളോട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.